വീഡിയോ കണ്ടാൽ എന്താണ് തോന്നുന്നത്? അല്പമെങ്കിലും മനുഷ്യത്വമുള്ളയാൾക്ക് അത്രയ്ക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വീഡിയോ. ഭോപ്പാലിലെ ഗോത്രവർഗക്കാരനായ ഒരു യുവാവിന്റെ മുഖത്തേക്കാണ് ഇയാൾ മൂത്രമൊഴിക്കുന്നത്. ഇനി മൂത്രമൊഴിക്കുന്നയാൾ ആരെന്ന് നോക്കാം. BJP നേതാവായ പ്രവേശ് ശുക്ലയാണ് യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിക്കുന്നത്. ഇയാൾ സിദ്ധി BJP MLA കേദാർനാഥ് ശുക്ലയുടെ അടുത്ത അണിയായിയാണെന്നാണ് വിവരം. മാനസിക വെല്ലുവിളി നേരിടുന്ന ആദിവാസി യുവാവ് നിസ്സഹായനായിരിക്കുന്നതും വീഡിയോയിൽ കാണാം. വർഷങ്ങളായി അവർ ഇത്തരം സംഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സവർണർ എന്തോ മുന്തിയതാണെന്നുള്ള മനോവിചാരമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ. മനുസ്മൃതി ഭരണഘടനയായി കാണുന്ന സംഘപരിവാരത്തിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ജാതിഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇയാളെ പോലുള്ളവരെ സംരക്ഷിക്കാനും ആ പാർട്ടി കൂടെയുണ്ടാകും. ആ വിശ്വാസം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന്റെ കാരണവും. ഇങ്ങനെ നിസ്സഹായരായ മനുഷ്യനു മേൽ തുപ്പിയും മൂത്രമൊഴിച്ചും അടിച്ചുകൊന്നുമൊക്കെയാണ് ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ ഈ ഫാഷിസ്റ്റ് സർക്കാർ ശ്രമിക്കുന്നത്, മതേതരത്വമാകാൻ പോകുന്നത്. സമൂഹത്തിൽ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് ആദിവാസികൾ, അല്ലെങ്കിൽ ദളിതർ എന്നത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോ വൈറലായതിനു ശേഷം ആ യുവാവിനോടും അയാളുടെ പിതാവിനോടും 100 രൂപയുടെ മുദ്രപത്രത്തിൽ നിർബന്ധിച്ച് ഒപ്പിട്ട് വാങ്ങിയെന്നും വിവരങ്ങളുണ്ട്. ഭീഷണിപ്പെടുത്തി വീഡിയോ വ്യാജമാണെന്നും പരാതികളില്ല എന്നും ഭാവിയിലും പരാതികളൊന്നും നൽകില്ല എന്നുമാണ് ഒപ്പിട്ട് വാങ്ങിയത്. എന്തായാലും പ്രവേശിനെതിരെ ദളിത് അട്രോസിറ്റി നിയമപ്രകാരം കേസെടുത്തു. പ്രവേശ് സിദ്ധിയിലെ BJP പ്രവർത്തകനാണെന്നും കേദാർ ശുക്ലയുടെ സഹായിയാണെന്നും നിരവധി പ്രതിപക്ഷ നേതാക്കളും ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രവേശ് ശുക്ലയുടെ പിതാവും ഇത് സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ തനിക്ക് 3 സഹായികളാണ് ഉള്ളതെന്നും പ്രവേശ് അവരിൽ ഒരാളല്ലെന്നും പ്രവേശുമായി തനിക്ക് ബന്ധമില്ലെന്നും കേദാർ വ്യക്തമാക്കിയതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.